ഹലോ, നമുക്ക് വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റൊന്നും ചെയ്യാതെ എല്ലാ ടൈപ്പ് ഫുഡും കഴിച്ചുകൊണ്ട് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ പറ്റിയ ഒരു ടെക്നിക്കുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്താണ്, എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം, എന്തൊക്കെയാണ് ഗുണങ്ങൾ, ഇത്ര കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. കാരണം നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയ ഡയറ്റ് പ്ലാനിൻ്റെ വീഡിയോ വരുന്നുണ്ട്, ഒരു മാസത്തെ ചലഞ്ചായിട്ട്. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ന്യൂ ഇയറിനൊക്കെ മുമ്പ് ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ ഒരു 10 കിലോ ഒക്കെ വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, എങ്ങനെ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും. ഇതിന് മുന്നേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകളുണ്ട്. ആ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ റിപ്ലൈ എന്ന രീതിയിൽ ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എല്ലാം ക്ലിയർ ആകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്താണെന്ന് ആദ്യം പഠിക്കുക, അതിൻ്റെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുക, അതിനുശേഷം മാത്രം നിങ്ങളത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഡയറ്റ് പ്ലാനിൻ്റെ വീഡിയോ ആയിട്ട് വരാം. പിന്നെ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയ സിമ്പിൾ വർക്കൗട്ടിൻ്റെ വീഡിയോയും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ 4-5 വീഡിയോ വരുന്ന ഒരു സീരീസ് ആയിരിക്കും. നിങ്ങളെല്ലാ വീഡിയോസും വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്നെ സഹായിച്ച ഒരു മെത്തേഡാണ് കേട്ടോ ഇൻ്റർമിറ്റൻ ഫാസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് അതെന്താണ് എന്നുള്ളത് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡയറ്റേ അല്ല, ഇതൊരു ഈറ്റിംഗ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിന് യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. ഓക്കെ, നമ്മൾ നമ്മളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണല്ലേ. അതിനകത്ത് കുറച്ച് സമയം നമ്മളുടെ ബോഡിനെ ഫാസ്റ്റിങ്ങിൽ വിടുക, കുറച്ച് സമയം ഫുഡ് കഴിക്കുക, ആ ഒരു രീതിയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലുള്ളത്. അപ്പോൾ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് വെയിറ്റ് കുറയാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന ഒരു ഈറ്റിംഗ് വിൻഡോ, ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് 16:8 എന്നുള്ള റേഷ്യോ ആണ്. അതായത് ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ്ങിലിരിക്കുക, 8 മണിക്കൂർ ഫുഡ് കഴിക്കുക, നെക്സ്റ്റ് 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, നെക്സ്റ്റ് 8 hours ഈറ്റിംഗ്, പിന്നെയും 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, പിന്നെ 8 hours ഈറ്റിംഗ്. ഇങ്ങനെ ഒരു ഇതാണ്, പാറ്റേൺ ആണ് ഫോളോ ചെയ്ത് പോകേണ്ടത്. അപ്പോഴാണ് നമുക്ക് വെയിറ്റ് ലോസും പിന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനഫിറ്റ്സും ഒക്കെ കിട്ടുക കേട്ടോ. ഇനി ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ ചെയ്യുന്ന ആളുകളുണ്ട്, 20:4 ഒക്കെ, അതായത് 20 മണിക്കൂർ ഫാസ്റ്റിംഗ്, 4 മണിക്കൂർ ഈറ്റിംഗ്, വീണ്ടും 20 മണിക്കൂർ ഫാസ്റ്റിംഗ്, 4 മണിക്കൂർ ഈറ്റിംഗ്, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ 23 hours ഫാസ്റ്റ് ചെയ്ത് 1 hour മാത്രം ഫുഡ് കഴിക്കുന്ന, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ എക്സ്ട്രീം ലെവലാണ്. നമുക്കൊരു ബിഗിനർ എന്ന നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് 16:8 hours ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് വിൻഡോ ചൂസ് ചെയ്യുക. ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആദ്യം. അത് നിങ്ങളുടെ വർക്കിനെ, നിങ്ങളുടെ വീട്ടിലെ തിരക്കിനെയും കാര്യങ്ങളെയും ഒക്കെ അനുസരിച്ചിട്ട് ചേഞ്ച് ഉണ്ടാവും. പലർക്കും പല സമയമായിരിക്കും കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. നമുക്ക് 9 മണി തൊട്ട് 5 മണി വരെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 10 മണി തൊട്ട് 6 മണി വരെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 11 തൊട്ട് 7 വരെ, 12:00 to 8, 1:00 to 9, 2:00 to 10, അങ്ങനെ ഏത് സമയമാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ഈറ്റിംഗ് വിൻഡോ നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഈറ്റിംഗ് വിൻഡോയിലായിരിക്കും നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ് ഇതെല്ലാം കഴിക്കേണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് 11 to 7 ആണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈം അതാണ്. ഒരു രാവിലെ 11 മണിക്ക് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും, പിന്നെ ലഞ്ച് ഇതെല്ലാം കഴിച്ച് ഞാൻ എൻ്റെ ഡിന്നർ അവസാനിപ്പിക്കുന്നത് 7 മണിക്കായിരിക്കും വൈകിട്ട്. പിന്നെ ഒരു 7 മണി കഴിഞ്ഞാൽ എനിക്ക് ഫാസ്റ്റിംഗ് ആണ്, പിറ്റേ ദിവസം രാവിലെ 11 മണി വരെ. ഈ ഫാസ്റ്റിംഗ് ടൈമിൽ യാതൊരു തരത്തിലുള്ള ഫുഡ്, ജ്യൂസ്, കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഒരു 4-5 കലോറിക്ക് മുകളിൽ വരുന്ന ഫുഡോ ഡ്രിങ്ക്സോ ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് അലോഡായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ടൈമിൽ കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അലോഡായിട്ടുള്ളത് ധാരാളം വെള്ളം കുടിക്കാം, പിന്നെ നമുക്ക് മധുരമിടാത്ത കട്ടൻ ചായ, കട്ടൻ കാപ്പി, ഗ്രീൻ ടീ, ഇത് മൂന്നും കഴിക്കാം. ഇതിനകത്ത് 2-3 കലോറീസേ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ കാലറീസ് ഉള്ള യാതൊരു ഫുഡോ വെള്ളമോ ഒന്നും നമ്മൾ കുടിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആയി പോകും കേട്ടോ, നമുക്ക് അതിൻ്റെ ബെനഫിറ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ടൈമിൽ വെള്ളം ധാരാളം കുടിക്കാം, മധുരമിടാത്ത കട്ടൻ ചായ, കട്ടൻ കാപ്പി, പിന്നെ ഗ്രീൻ ടീ കുടിക്കാം. ഓക്കെ, ഈറ്റിംഗ് ടൈമിൽ, ഈറ്റിംഗ് ടൈമിൽ എന്തൊക്കെ കഴിക്കാം? നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ഫുഡുകളെല്ലാം നമുക്ക് കഴിക്കാം.
പക്ഷെ ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കലറി ഡെഫിസിറ്റായിട്ട് കഴിക്കുക. നിങ്ങൾ ഒരാൾക്ക് ഒരു ദിവസം വേണ്ട കലോറിയിൽ കൂടുതൽ ഫുഡ് വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞാൽ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണം നിങ്ങൾക്ക് അത്ര നന്നായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് കാലറീസ് ഉള്ള ഫുഡ് എന്ന് മെയിനായിട്ടും ഷുഗർ ഐറ്റംസ്, ബേക്കറി, ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ്, ഈ കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കാൻ ഞാൻ പറയില്ല. അത് കഴിച്ച് ശീലിച്ചവർക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒഴിവാക്കാതെ അത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന അളവ് നന്നായിട്ട് കുറയ്ക്കുക. നിങ്ങൾ ഡെയിലി ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് കേട്ടോ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു വീക്കിലി ഒന്നോ രണ്ടോ തവണത്തേക്ക് കുറയ്ക്കുക, അതുപോലെ അതിൻ്റെ അളവും കുറയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ നമ്മളൊന്ന് എന്താ പറയുക, പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക. പക്ഷെ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, നിങ്ങൾക്ക് ചോറ് കഴിക്കാം, ബിരിയാണി കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, ദോശ, ഇഡ്ഡലി, അപ്പം, അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കാം, യാതൊരു പ്രശ്നവും ഇല്ല. അതാണ് ഈ ഒരു ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം എന്നെ പോലെയുള്ള ആളുകൾ ഒരുപാടുണ്ടാവും, എനിക്ക് ഇതെല്ലാം ഒഴിവാക്കി നിർത്തി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റൊന്നും ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത എന്നെ വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്. ഇതിനകത്ത് നമുക്ക് എല്ലാം കഴിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്താണ് എന്ന് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നമ്മൾ 16 hours ഫാസ്റ്റിങ്ങിലിരിക്കുക, ബാക്കി സമയം ഫുഡ് കഴിക്കുക, അതാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് വെയിറ്റ് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഈറ്റിംഗ് വിൻഡോയിലെ കലോറി ഡെഫിസിറ്റ് ആയിട്ടാണ് കഴിച്ചതെങ്കിൽ നമുക്ക് എക്സസ് ഫാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, എവിടെയും സ്റ്റോറും ചെയ്ത് വെക്കില്ല. പക്ഷെ നമ്മൾ മുമ്പ് കഴിച്ച, നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വയറിലും ഒക്കെ ഉണ്ടാവും, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഈ 16 hours ഫാസ്റ്റിങ്ങിൽ പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് നമ്മൾ ഫുഡൊന്നും കൊടുക്കുന്നില്ല, അവിടെ എനർജിയൊന്നും പ്രൊഡ്യൂസ് ആവുന്നില്ല. പക്ഷേ ബോഡിക്ക് എനർജി ആവശ്യമുണ്ട് താനും. കാരണം നമ്മുടെ ശരീരം, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാലും ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട്, അതിനൊക്കെ എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ആ എനർജിക്ക് വേണ്ടിയിട്ട് ബോഡി എന്ത് ചെയ്യും, ബോഡി പോയിട്ട് നമ്മൾ ഓൾറെഡി മുന്നേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള, വയറിലൊക്കെ എസ്പെഷ്യലി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫാറ്റൊക്കെ എടുത്ത് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡി നടത്തിക്കോളും. അപ്പോൾ ആ ഫാറ്റ് ഡെയിലി ഇങ്ങനെ ഫാസ്റ്റിംഗ് ടൈമിൽ എടുക്കും തോറും നമ്മളുടെ ശരീരത്തിൽ ഫാറ്റ് ലോസ് ഉണ്ടാവും, അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഈറ്റിംഗ് വിൻഡോയിൽ കുറേ കലോറി കൂടിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് വീണ്ടും വന്നിട്ട് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ വെയിറ്റ് ലോസ് അത്ര ഫാസ്റ്റായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈറ്റിംഗ് വിൻഡോയിൽ നിങ്ങൾ കലോറി നോക്കി വെച്ചാൽ എല്ലാത്തിൻ്റെയും കലോറി എഴുതി വെച്ച് അങ്ങനെയൊന്നല്ല, അത് നമ്മൾ ഡയറ്റ് പ്ലാൻ തരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കലോറി ഡെഫിസിറ്റ് ആയുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും തരണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റൊന്നും അല്ല കേട്ടോ, വളരെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഡയറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ഡയറ്റും കൂടി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് കുറയുന്നത്. വെയിറ്റ് മാത്രമല്ല ഫാറ്റ് ലോസും ഉണ്ടാവുന്നുണ്ട് നമുക്ക് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ. ഈ രണ്ട് ഗുണങ്ങൾ കൂടാതെ വേറെയും ഗുണങ്ങളുണ്ട്, നമുക്ക് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റീസ്, കൊളസ്ട്രോൾ, പിന്നെ ഫാറ്റി ലിവർ, ഇങ്ങനെ പലവിധ അസുഖങ്ങളും നമുക്ക് ഉണ്ടാവുമല്ലേ. അപ്പം ഏതസുഖവും ആയിക്കോട്ടെ നമ്മുടെ സെൽസ് ഡാമേജ് ആവും. അപ്പോൾ ഈ സെൽ റിപ്പയറിങ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കൂടെ നമ്മളുടെ ഈ ഒരു ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ ബോഡി നടത്തും. ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ ബോഡിക്ക് പ്രത്യേകിച്ച് ഡൈജഷൻ പോലത്തെ പണികളില്ല അധികം. അതാണ് മെയിനായിട്ടും നമ്മുടെ ബോഡി ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഡൈജഷനാണ്. ഈ ഡൈജഷൻ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡി പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ ഓരോ സെൽസിനെ റിപ്പയർ ചെയ്യുക. ആ സെൽസിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെൽഫായിട്ട് നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു കഴിവുണ്ട് നമുക്ക് നമ്മുടെ അസുഖങ്ങളെയൊക്കെ ക്യൂർ ചെയ്യാനുള്ള. അപ്പോൾ ആ ഒരു പണിയായിരിക്കും ഫാസ്റ്റിംഗ് ടൈമിൽ ഏറെക്കുറെ നമ്മുടെ ബോഡി ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ അധികം രോഗങ്ങളെയും ഈ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് വഴി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ പടിയിറക്കി വിടാനായിട്ട് സാധിക്കും. അത് നമ്മളിപ്പോൾ കുറച്ച് നാൾ ഒരു 2-3 months ചെയ്തുകൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 months ഒക്കെ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമ്മളുടെ ശരീരത്തിലുള്ള ഇങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളൊക്കെ പതുക്കെ പടിയിറങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള, എന്നാൽ ചെയ്യാൻ നല്ല എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ട് പഠിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. ചലഞ്ചിൽ പങ്കെടുക്കുക, നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.